ശ്രീ ഷാഫി പറമ്പിൽ. സർ, ഗതാഗത യോഗ്യമായ നല്ല റോഡ് സഞ്ചരിക്കാൻ ഉണ്ടാവുക എന്നുള്ളത് ഒരു പൗരന്റെ അവകാശമാണ്. അത് ഭരണകൂടമോ ജനപ്രതിനിധികളോ തദ്ദേശ സ്ഥാപനങ്ങളോ ഒന്നും നൽകുന്ന ഔദാര്യമല്ല. 5% മുതൽ 21% വരെ നികുതി അടക്കുന്ന ജനങ്ങൾക്ക് റോട്ടിലിറങ്ങിയാൽ ജീവൻ പോകുന്ന ഒരവസ്ഥയുണ്ടാവുന്നതും അപകടങ്ങൾ പറ്റുന്നതും വാഹനങ്ങൾക്ക് കേടുവരുന്നതും ഒക്കെ ഒരു ഗുരുതരമായ പ്രശ്നം തന്നെയായിട്ട് നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. സർ, അത് നേരാക്കി കൊടുക്കുക എന്നുള്ളത് ആരുടെ ഔദാര്യമല്ല. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ റോഡുകൾ, അതിപ്പോൾ മുനിസിപ്പൽ റോഡ് മുനിസിപ്പൽ റോഡിലെ കുഴി, സംസ്ഥാന കുഴി, ദേശീയ കുഴി എന്നൊന്നും ജനങ്ങൾക്ക് നമുക്ക് പറയാൻ പറ്റിയ മറുപടികളുമല്ല. ആ മുനിസിപ്പാലിറ്റിയിലെ റോഡുകൾ അമൃത് പദ്ധതിയുടെ പേരിൽ പൊളിച്ചിട്ടിട്ട് അതിൻ്റെ റിസ്റ്റോറേഷൻ വർക്ക് വർഷങ്ങളായി വൈകുന്നതിൻ്റെ പേരിൽ വലിയ ദുരിതവും പ്രയാസവും ആ നാട്ടിലെ ഒട്ടുമിക്ക വാർഡുകളിലെ ജനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുക. സർ, ഒരു വൺ ടൈം മാനേജ്മെന്റ് ഫണ്ടെങ്കിലും നമ്മൾ കൊടുത്തിട്ട് പ്രധാനപ്പെട്ട നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡ്, ഇപ്പോൾ പിന്നെ ജില്ലാ ആശുപത്രി മുതൽ സുൽത്താൻപേട്ട വരെയുള്ള ജംഗ്ഷൻ, പാലക്കാട് നഗരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് പോലും നല്ല കണ്ടീഷനിലല്ല മുനിസിപ്പൽ റോഡുകളുടെ കാര്യത്തിൽ. യഥാർത്ഥത്തിൽ PWD ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ഒരുപാട് റോഡുകൾ അവിടെയുണ്ട്. അത് BMBC പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഒരുപാട് റോഡുകളുണ്ട്. മുനിസിപ്പൽ റോഡുകൾ തന്നെ ഏറ്റവും നന്നായിട്ട് രീതിയിൽ വാഹനങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്ന റോഡുകളുടെ അവസ്ഥയും വളരെ വലിയ തകർച്ചയിലാണ്. ഈ റിസ്റ്റോറേഷൻ വർക്ക് പൂർത്തിയാവാത്തതിൻ്റെ പേരിൽ 5-6 PWD റോഡുകളും വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. സാർ, നഗരത്തിലേക്ക് ഇറങ്ങിയാൽ ഗതാഗത കുരുക്ക് മൂലവും ഈ തകർന്ന റോഡുകൾ മൂലവും ആളുകളുടെ സമയവും എനർജിയും വാഹനങ്ങളുടെ കേടുപാടും ഒക്കെ ഒരു സ്ഥിരം ഏർപ്പാടായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഉള്ള ഫണ്ടുകൾ ഉപയോഗിച്ച് അത് നേരാക്കുന്നതിനോടൊപ്പം ഒരു വൺ ടൈം സഹായം കൂടെ നൽകി പ്രധാന നഗര റോഡുകൾ പ്രധാനപ്പെട്ടത് ഒരു BMBC നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടില്ലെങ്കിൽ ഓരോ മഴയിലും ഈ പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. അതോടൊപ്പം അമൃതിന് വേണ്ടി എടുക്കുന്ന കുഴികൾ കൂടി ആവുമ്പോൾ ദുരിതം ഇരട്ടിയാവുകയാണ്. അത് വർഷങ്ങളുടെ ആവുകയാണ്. സാർ, മഴ പെയ്യുമ്പോൾ ചളിയും വെള്ളവും നിറഞ്ഞിട്ടുള്ള പ്രശ്നം, നല്ല വെയിലായി കഴിഞ്ഞാൽ ആകെ പൊടിയായിട്ട് വാഹനങ്ങൾ റോട്ടിലേക്ക് ഇറക്കാൻ കഴിയാത്തൊരവസ്ഥ. അപ്പോൾ പാലക്കാട് നഗരത്തിലെ ഈ റോഡുകളുടെ ദുരവസ്ഥയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ അവർക്ക് വേണ്ട സഹായങ്ങൾ ഈ ഫണ്ടും മറ്റും വൺ ടൈം സഹായം. പണ്ടൊക്കെ PWDയിൽ നിന്ന് ലോക്കൽ ബോഡി റോഡുകൾക്ക് എല്ലാ MLAമാരെയും ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ വലിയ റോഡുകൾക്ക് ഒരു വൺ ടൈം സഹായം ലഭിക്കുമായിരുന്നു. അത് വെച്ച് ആ വർക്ക് നിന്ന് നേരാക്കി കഴിഞ്ഞാൽ പ്ലാൻ ഫണ്ട് അവരുടെ ഫണ്ടിൽ നിന്നുള്ള പരിമിതികളെ മറികടക്കാനും സാധിക്കും. സാർ, ഇതൊരു പ്രത്യേക കേസായി പരിഗണിച്ച് പാലക്കാട്ടെ നഗര റോഡുകൾ അത് നവീകരിക്കുന്നതിന് അതിൽ BMBC നിലവാരത്തിലേക്ക് ചില പ്രധാനപ്പെട്ട റോഡുകളെങ്കിലും, ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ കൂടെ നമ്മുടെ കോട്ടയ്ക്ക് ചുറ്റുമുള്ള, മൈതാനത്തിന് ചുറ്റുമുള്ള റോഡിൻ്റെ വശങ്ങൾ തന്നെ ഇപ്പോഴും മുനിസിപ്പൽ റോഡായിട്ട് നിൽക്കുന്ന പ്രദേശങ്ങളുണ്ട്. ടൗൺ ഹാളിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയൊക്കെ മുമ്പിൽ പോകുന്ന റോഡ് ഉൾപ്പെടെ, അപ്പോൾ അതൊക്കെ ഒന്ന് ഏറ്റെടുക്കാൻ ഒരു വൺ ടൈം സഹായമെങ്കിലും നൽകി BMBC നിലവാരത്തിലേക്ക് എത്താനും, പൊതുവെ അവിടെ റോഡുകളുടെ തകർച്ചയ്ക്കെതിരെ സമയബന്ധിതമായി അതിൻ്റെ റിസ്റ്റോറേഷൻ വർക്കുകൾ നടത്താനുമുള്ള അടിയന്തര ഇടപെടൽ അങ്ങയുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് വിനീതമാണ്. സാർ, പാലക്കാട് നഗരസഭയുടെ പരിധിയിൽ വരുന്ന പ്രധാന നഗര റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് തുക അനുവദിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ MLA സബ്മിഷൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചത്. സാർ, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ജനങ്ങൾക്ക് നൽകേണ്ടുന്ന സേവനങ്ങളൊന്നും ഔദാര്യമായിട്ടല്ല കാണേണ്ടത്. ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭിക്കേണ്ടതും ജനങ്ങൾക്ക് സേവനം നൽകേണ്ടതും അത് ജനങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്, സേവനങ്ങൾ നൽകേണ്ടതുമാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഉണ്ടാവേണ്ട ഇല്ല. അമൃത് മിഷൻ്റെ ഭാഗമായി പാലക്കാട് നഗരത്തിലെ പ്രധാന പാതകളുടെ 150 കിലോമീറ്റർ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പ്രവൃത്തികളുടെ ഭാഗമായി റോഡുകളുടെ ഗതാഗതം പ്രയാസകരമായി തീർന്നിരിക്കും. എന്നാൽ അമൃത് ഫണ്ട് ഉപയോഗിച്ച് ഈ റോഡുകളുടെ പുനഃസ്ഥാപന പ്രവർത്തനം നഗരസഭ മുഖേന ചെയ്തിട്ടുണ്ട്. 33 കിലോമീറ്റർ റോഡുകളുടെ റീടാറിങ് പ്രവൃത്തികളാണ് പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത്. ഇതിൻ്റെ പട്ടിക അനുബന്ധമായിട്ട് ചേർത്തിട്ടുണ്ട്. ഏതാണ്ട് 18 റോഡുകളാണ്. ആ അനുബന്ധം ഇവിടെ വെക്കാം. മഴയുടെ രൂക്ഷത കുറഞ്ഞതിനാൽ പ്രവൃത്തികൾ പുനരാരംഭിക്കുന്നുണ്ട്. നഗരത്തിലെ ടൗൺ ഹാൾ റോഡ്, ഷാദി മഹൽ റോഡ് എന്നിവ റിപ്പയർ ചെയ്യുന്നതിന് വാർഷിക പദ്ധതിയിൽ 1.2 കോടി രൂപ വകയിരുത്തി അംഗീകാരം നൽകിയിട്ടുണ്ട്. തുടർ നടപടികൾ പൂർത്തിയാക്കി 2 മാസത്തിനകം ടാറിങ് പൂർണ്ണമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരിയായ ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം വെച്ചുകൊണ്ട് വ്യക്തമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക്.